പ്രസന്റ് ചെയ്യുന്ന ടോപ്പിക് ക്ലാസ് എ പവർ ആംപ്ലിഫയർ ആണ്. അതായത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആംപ്ലിഫയേഴ്സ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പവർ ആംപ്ലിഫയേഴ്സ് ഉണ്ട്. അതിൽ ക്ലാസ് എ ആംപ്ലിഫയറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നോക്കാം, ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ, 4 റെസിസ്റ്റർ, 2 കപ്പാസിറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ. ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ എൻ്റയർ പീരിയഡിലും ഈ ഒരു ആംപ്ലിഫയർ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ അത് 100% യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒട്ടും ഡിസ്റ്റോർഷനോ ഒന്നും ഇല്ലാതെ, അതായത് ഡിസ്റ്റോർഷനല്ല, നമ്മൾ ഒട്ടും വേസ്റ്റ് ആക്കാതെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എത്രയാണോ ഉള്ളത് അത് കംപ്ലീറ്റ് അത് യൂസ് ചെയ്ത് അത് കണ്ടക്ട് ചെയ്യും ആ ഒരു എൻ്റയർ പീരിയഡിലും. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ട്രാൻസിസ്റ്ററിൻ്റെ റീജിയൻ ഓഫ് ഓപ്പറേഷൻസ്, ആക്റ്റീവ്, സാച്ചുറേഷൻ, അതുപോലെ കട്ട് ഓഫ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ആംപ്ലിഫയറിൽ ട്രാൻസിസ്റ്റർ ഓഫ് ആംപ്ലിഫയർ, ആംപ്ലിഫയറിൻ്റെ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നതിൻ്റെ ആക്റ്റീവ് റീജിയനിലായിരിക്കും മറ്റ് ഓൾ ടൈം വെതർ ഓർ നോട്ട് ഇൻപുട്ട് എ സി സിഗ്നൽ ഈസ് പ്രസൻറ്റ്. അതായത് നമ്മൾ എ സി സിഗ്നലൊന്നും, ആ ഒരു എ സി സിഗ്നലൊന്നും അവിടെ ഇല്ലെങ്കിൽ പോലും ഈ ഒരു ട്രാൻസിസ്റ്റർ അതിൻ്റെ ആക്റ്റീവ് റീജിയനിലായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഒരു നമ്മളെ ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം വെച്ചാൽ, അതായത് എ സി സിഗ്നലിൻ്റെ ആബ്സെൻസിലും അത് ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു സ്യൂട്ടബിൾ ഡി സി ബയാസിങ് അറേഞ്ച്മെൻറ്റിന് ആവശ്യമുണ്ട്. വി സി സി എന്ന് പറയുന്നത് അതിനൊരു ബയാസിങ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ആവശ്യമുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആക്റ്റീവ് റീജിയനിലും അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിനും വർക്ക് ചെയ്യാനുള്ള പവർ കിട്ടുള്ളൂ. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സർക്യൂട്ടിൽ ആർ വൺ ആർ ടു എന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ അതൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് കൊടുക്കുന്ന ബയാസിങ് വോൾട്ടേജ് വി സി സി എന്ന് പറയുന്ന വോൾട്ടേജ് ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ്ങിന് ആവശ്യമുള്ള വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ആർ വൺ ആർ ടു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സിലിക്കനാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ 0.7, ജർമ്മനി ആണെങ്കിൽ അത് 0.3 വോൾട്ട്. അപ്പം അതിന് വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ള വോൾട്ടേജ് കൊടുക്കുന്നത് ആർ വൺ ആർ ടു ആണ്. വി സി സിയിലാണ് നമ്മൾ ഡി സി വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നത്. അത് ആർ വൺ ആർ ടു വോൾട്ടേജ് ഡിവൈഡർ റൂൾ വെച്ചിട്ട് അതിന് ബയാസിങ്ങിന് ആവശ്യമുള്ള വോൾട്ടേജാണ് ട്രാൻസിസ്റ്ററിന് പ്രൊവൈഡ് ചെയ്യുക. ഇനി നമ്മൾ കപ്പാസിറ്റർ സി വൺ എന്ന് പറയുന്നത് ഇൻപുട്ട് സെക്ഷനിൽ യൂസ് ചെയ്യുന്ന കപ്പാസിറ്ററാണ്. അപ്പോൾ ഇൻപുട്ട് ഡീ കപ്ലിങ്ങിന് യൂസ് ചെയ്യുന്ന കപ്പാസിറ്ററാണ് കപ്പാസിറ്റർ സി വൺ. അതായത് നമ്മൾ ഈ ഒരു ഇൻപുട്ട് എ സി സിഗ്നൽ കൊടുക്കുമ്പോൾ അതിലുള്ള ഡി സി കമ്പോണൻസിനെ റിമൂവ് ചെയ്തിട്ട് പ്യുവറായിട്ടുള്ള ഒരു എ സി സിഗ്നൽ നമ്മൾ ട്രാൻസിസ്റ്ററിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. അതാണ് കപ്പാസിറ്റർ സി വണ്ണിൻ്റെ ഫംഗ്ഷൻ. ഇനി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കളക്ടർ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ എമിറ്റർ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് കളക്ടർ കറണ്ടിനെ, അതായത് നമുക്കൊരു ഡിസൈഡ് ലെവലിലുള്ള കളക്ടർ കറണ്ടിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കത് കിട്ടണം, അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കളക്ടർ കറണ്ട്, അതുപോലെ നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് റോഡ് ലൈനിൻ്റെ സെൻറ്റർ പൊസിഷനിൽ വേണം അണ്ടർ സീറോ സിഗ്നൽ കണ്ടീഷൻ. അതായത് സിഗ്നലൊന്നും ഇല്ലാത്ത കണ്ടീഷനാണെങ്കിൽ പോലും നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് സെൻറ്ററിൽ, ലോഡ് ലൈനിൻ്റെ സെൻറ്ററിലും കിട്ടണം, അതുപോലെ തന്നെ കളക്ടർ കറണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഡിസൈഡ് ലെവലും കിട്ടണം. അപ്പോൾ ഈ ഒരു രണ്ടെണ്ണം അച്ചീവ് ചെയ്യേണ്ട രീതിയിലായിരിക്കും നമ്മൾ ആർ സി ഡിയും ആർ ഇ ഡിയും വാല്യൂ സെലക്ട് ചെയ്യുക. ഈ സി ഇ എമിറ്റർ കപ്പാസിറ്റൻസ് ആണ്. അത് യൂസ് ചെയ്യുന്നത് ഒരു എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്ററാണ്. എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ടു ബൈപ്പാസ് ദ എ സി കമ്പോണൻറ്റ് ദി എമിറ്റർ കറണ്ട് വയൽ ആംപ്ലിഫയർ ഇസ് ഓപ്പറേറ്റ് ചെയ്യുക. ആംപ്ലിഫയർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു എ സി കമ്പോണൻറ്റ് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി ഇ എന്ന് പറയുന്ന കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സി ഇല്ലാത്ത കേസിലെന്ന് വെച്ചാൽ ആ എ സി കമ്പോണൻ്റ് എന്ത് ചെയ്യും, ഡ്രോപ്പ് ഔട്ട് ആവും. അപ്പോൾ നമ്മൾ എമിറ്റർ റെസിസ്റ്റൻസ് റിസൾട്ടിങ് എമിറ്റർ റെസിസ്റ്റൻസ് അക്രോസ് ഉള്ള എ സി കമ്പോണൻസിൻ്റെ വാല്യൂ ഡ്രോപ്പ് ആവും. അപ്പോൾ നമ്മളെ ഗെയിൻ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ സി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഗെയിൻ കിട്ടുള്ളൂ. അപ്പോൾ സി ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, ആ എമിറ്റർ റെസിസ്റ്റൻസ് അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലെങ്കിൽ എ സി കമ്പോണൻ്റ് ഡ്രോപ്പ് ആയിട്ട് നമ്മളെ ഗെയിനും റെഡ്യൂസ് ചെയ്യും. കാരണം നമ്മൾ ആ എക്രോസ് എടുക്കുന്നത് കളക്ടർ എമിറ്ററിന് എക്രോസ് ആയിട്ട് നമ്മളിപ്പോൾ ഔട്ട് എടുക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടുത്തെ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. ഔട്ട്പുട്ട് വോൾട്ടേജ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഗെയിനും റെഡ്യൂസ് ചെയ്യും. ഇത് സി ഇല്ലാത്ത സിയുടെ ആബ്സെൻസിൽ ഉണ്ടാകുന്ന കേസാണ്. അപ്പോൾ നമുക്ക് സി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ഗെയിൻ നമുക്ക് ആ ഒരു ആംപ്ലിഫയറിൽ ഔട്ടായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ ആംപ്ലിഫയർ യൂസ് ചെയ്യാറുണ്ട്. ക്ലാസ് എ ആംപ്ലിഫയറിൽ നമ്മൾ ട്രാൻസ്ഫോമറും കൂടി കപ്പിൾ ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാക്സിമം കളക്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത് 50% ആണ്. നമ്മളൊരു ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ ആംപ്ലിഫയറായി യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് 50%. അത് നമ്മളൊരു പ്രാക്ടിക്കൽ കേസിൽ പറയുമ്പോൾ അത് 50%-നേക്കാളും കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ലോസ് ഉണ്ടാകും, പവർ ലോസ് ഉണ്ടാകും, അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിലൊരു പവർ ഡിസിപ്പേഷൻ വരും. ഈ ഒരു രണ്ട് റീസൺ കാരണമാണ് ഇതിൻ്റെ എഫിഷ്യൻസി പ്രാക്ടിക്കൽ കേസിൽ 50%-നും കുറയുന്നത്.
രണ്ട് നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ സെക്ഷനിലൊക്കെ പഠിച്ചതാണ് ട്രാൻസ്ഫോമറിൽ തന്നെ പല ടൈപ്പ് പവർ ലോസസ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു പവർ ലോസും ട്രാൻസിസ്റ്ററിൻ്റെ പവർ ഡിസിപ്പേഷനും കാരണം നമ്മൾ എഫിഷ്യൻസി 50 കുറവായിട്ടായിരിക്കും നമുക്ക് ഒരു പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് കിട്ടുക. ഇനി ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഡിസിപ്പേറ്റിംഗ് ഹീറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതായത് ഒരു ആംപ്ലിഫയറോ അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ക്ലാസ് ഈ ആംപ്ലിഫയറിൻ്റെ കേസ് നോക്കുമ്പോൾ അങ്ങനെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്ന എമൗണ്ട് വളരെ കുറവാണ്. നമ്മളൊരു സിഗ്നൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും അതുപോലെ തന്നെ അതെന്ത് ചെയ്യും, വളരെ കൂളർ മീൻസ് അത് ഹീറ്റ് വല്ലാണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല ക്ലാസ് ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്ന കണ്ടീഷൻസിൽ. ക്ലാസ് ഈ ആംപ്ലിഫയറിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് 360 degrees. 360 degrees കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആംപ്ലിഫയറിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിമെയിൻസ് ആക്റ്റീവ് ഫോർ ദ എൻ്റയർ ടൈം ആൻഡ് യൂസ് എ കംപ്ലീറ്റ് ഇൻപുട്ട് സൈക്കിൾ. മീൻസ് കണ്ടക്ഷൻ ആംഗിൾ 360 പറയുമ്പോഴേക്കും എന്തായി, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി, ഒരു സർക്കിളിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. 360 പറയുമ്പോൾ എന്തായി, സൈക്കിൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഇൻപുട്ട് സിഗ്നലിൽ ആ എൻറ്റയർ ഇൻപുട്ടിനെയും കംപ്ലീറ്റ് ഇൻപുട്ട് സിഗ്നലിനും ഈ ഒരു ആംപ്ലിഫയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, 100% ഇൻപുട്ട് സിഗ്നലും ക്ലാസ് ഈ ആംപ്ലിഫയർ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് 360 degrees. 360 degrees പറഞ്ഞാൽ ആ ഇൻപുട്ട് സിഗ്നലിൽ ആ കംപ്ലീറ്റ് ഇൻപുട്ട് സിഗ്നലും ഈ ഒരു ആംപ്ലിഫയർ കണ്ടക്ട് ചെയ്യും. ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്, വെരി ലോ എഫിഷ്യൻസിയാണ് ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ. അപ്പോൾ ഈ ഒരു ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ ഈ ഒരു ഡിസഡ്വാൻറ്റേജസ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അൺഡിസ്റ്റോർട്ടഡ് ആംപ്ലിഫയർ ഔട്ട്പുട്ടാണ്. അതായത് ഇതിന് എഫിഷ്യൻസി കുറവാണെന്നുള്ളത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണെങ്കിൽ പോലും അതിന് മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അൺഡിസ്റ്റോർട്ടഡ് ആംപ്ലിഫയർ ഔട്ട്പുട്ട് കിട്ടും. ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ലാത്തൊരു ആംപ്ലിഫയർ ഔട്ട്പുട്ട് ഈ ഒരു ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് ആണ്. ഇതിൻ്റെ ഡിസ്റ്റോർഷൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ്റെ പെർസെൻറ്റേജ് എടുക്കുകയാണെന്ന് വെച്ചാൽ ക്ലാസ് ഈ ആംപ്ലിഫയറിൽ ലെസ് ദാൻ 5% ആണ്, 5% കുറവ് മാത്രം ഡിസ്റ്റോർഷനെ ക്ലാസ് ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ടിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ക്ലാസ് ഈ ആംപ്ലിഫയറിൻ്റെ DC ലോട്ട് ലൈൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് Q എന്ന് പറയുന്നത് എന്താണ്, ആ ലോഡ് ലൈൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് അതേ ഷേപ്പിലാണ് നമുക്ക് അതിൻ്റെ ഔട്ടിലും കിട്ടുന്നത്. അതായത് വേറൊരു ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കറക്റ്റ് ഔട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പറയുന്നത് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന്. ക്ലാസ് ഈ ആംപ്ലിഫയറിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ, മിനിമം ഡിസ്ട്രോഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ക്ലാസ് ഈ ആംപ്ലിഫയറിൻ്റെ ഈ മിനിമം ഡിസ്ട്രോഷൻ കാരണം തന്നെ നമ്മൾ ക്ലാസ് ഈ ആംപ്ലിഫയറിനെ മൈക്രോഫോൺസിലെല്ലാം ഫസ്റ്റ് ആംപ്ലിഫയർ സ്റ്റേജിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ആംപ്ലിഫയർ സ്റ്റേജിൽ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ പ്ലേ ഹെഡ് ഓഫ് ടേപ്പ് റെക്കോർഡ്സ്. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു രണ്ട് കേസിലാണ് നമ്മൾ ക്ലാസ് ഈ ആംപ്ലിഫയർസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് മിനിമം ഡിസ്ട്രോഷൻ ആണ്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് സ്റ്റേജിൽ വെക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ കൊടുത്ത ഇൻപുട്ട് അതുപോലെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൻ്റെ ആംപ്ലിഫയർ നമുക്ക് കിട്ടും. അതായത് ഡിസ്ട്രോഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ കിട്ടും. ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് ആംപ്ലിഫയേഴ്സ് നമ്മൾ ഡ്രൈവർ ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് സ്റ്റേജ് ഓഫ് പവർ ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് സ്റ്റേജിൽ നമ്മൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അഡ്വാൻറ്റേജസ് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതാണ്. ബാക്കിയുള്ള അഡ്വാൻറ്റേജ് നോക്കാം. ക്ലാസ് എൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഹൈ ഫിഡലിറ്റി, കാരണം അതിൻ്റെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് എക്സാക്ട്ലി റീപ്രൊഡ്യൂസർ ആയിട്ട് ഔട്ട്പുട്ട്. അപ്പോൾ ഫിഡലിറ്റി വളരെ ഹൈ ഫിഡലിറ്റിയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതേപോലെ തന്നെ നമുക്ക് ഔട്ടിലും കിട്ടുന്നുണ്ട്. ആക്റ്റീവ് ഡിവൈസ് ഓൺ ആയിക്കഴിഞ്ഞാൽ, ആക്റ്റീവ് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസിസ്റ്റർ. അവിടെ ട്രാൻസിസ്റ്റർ ഓൺ ആകുന്ന പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിന് കറക്റ്റിംഗ് ഒരു ബയാസിംഗ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫയർ, അതായത് ക്ലാസ് ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഒരു വേറെ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ എപ്പോഴാണോ ഈ ആക്റ്റീവ് ഡിവൈസ് ഓൺ ആവുന്നത്, ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നത്, ആ ടൈം മുതൽ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് വേറെ അഡീഷണൽ ടൈം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് അവിടെ ഹൈ ആവും, ഇമ്പ്രൂവ്സ് ദി ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ആവും ഈ ഒരു ഇത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ ആ എൻറ്റയർ പീരീഡിൽ അല്ലെങ്കിൽ ആ 100% ഇൻപുട്ട് സിഗ്നലും ഇത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു 100% ഇൻപുട്ട് സൈക്കിളിൻ്റെ ആ എൻ്റയർ സൈക്കിളും ഈ ഒരു ആക്റ്റീവ് ഡിവൈസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടക്ട് ചെയ്യുക വഴി നമുക്ക് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഉണ്ടാവില്ല. ദർ വിൽ ബി നോ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ
ഒരു സിഗ്നല് മറ്റൊന്നിൻ്റെ മേലെ വരേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് ആ ഒരു സിഗ്നലിൽ കൊടുക്കുന്ന സിഗ്നല് അതേപടി അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രോസ് ഓവർ ഡിസ്ട്രിബ്യൂഷൻ അവിടെ വളരെ കുറവായിരിക്കും. ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ക്ലാസ് എ ആംപ്ലിഫയറിന് എഫിഷ്യൻസി കുറവാണ്. ഒരു പവർഫുൾ ക്ലാസ് എ പവർ ആംപ്ലിഫയർ നമ്മൾ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണ്, അതുപോലെ തന്നെ ബൾക്കിയാണ്. കാരണം അതിന് നമുക്കൊരു ലാർജ് പവർ സപ്ലൈ ആവശ്യമുണ്ട്, അതുപോലെ ഹീറ്റ് സിങ്ക് ഒക്കെ നമുക്കൊരു പവർഫുൾ ക്ലാസ് എ ആംപ്ലിഫയർ ഉണ്ടാക്കാൻ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ക്ലാസ് ബി ഉണ്ട്, അതുപോലെ ക്ലാസ് സി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.